ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സെക്യൂർ കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ചാലക്കുടിയിൽ നിന്ന് സിനിയാണേ. നിങ്ങളുടെ വീടും വീട്ടുമുറ്റമൊക്കെ ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല അടിപൊളിയാക്കാനായിട്ട് കുറച്ചും കൂടെ വെറൈറ്റി പ്ലാന്റ്സ് നിങ്ങൾക്കൊക്കെ ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അതിന് പറ്റിയ കുറച്ചും കൂടെ നല്ല വെറൈറ്റി പ്ലാന്റ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ എല്ലാവരും വീഡിയോ ആദ്യ അവസാനം സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ചെടികളൊന്നും വാങ്ങിയില്ലെങ്കിലും ചുമ്മാ കുറച്ച് ചെടികളും പൂക്കളൊക്കെ ഒന്ന് കാണാം എന്ന് താല്പര്യമുള്ളവർക്കും കാണാം. ഇനി ചെടി വാങ്ങാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഞാൻ ഇതിനകത്ത് വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട്. ആ വാട്സപ്പ് നമ്പറിൽ ആവശ്യമുള്ള ചെടികളുടെ ലിസ്റ്റ് എഴുതുകയോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കുകയോ ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റിൻ്റെ ബില്ല് ഞാൻ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ താഴെ ഗൂഗിൾ പേ നമ്പർ എഴുതിയിട്ടുണ്ടാവും. ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ ഫോൺ പേ വഴിയോ നിങ്ങൾക്ക് അതിലെ എമൗണ്ട് പേ ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് എനിക്ക് അയച്ചിടുക. ഫുൾ അഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഫുള്ളായിട്ട് തന്നെ വേണം കേട്ടോ. അതിനകത്ത് പേരും പിൻകോഡും ഒക്കെ ഉണ്ടാവണം. ആ ഒരു അഡ്രസ്സിലേക്ക് നിങ്ങൾ ഓർഡർ ചെയ്ത് 10 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമ്മൾ പ്ലാന്റ് അയച്ചു തരും. DTDC വഴിയോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴിയോ ആണ് പ്ലാന്റ് അയക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ സെയിലിനുള്ള പ്ലാന്റ്സ് കാണാമേ. ഏറ്റവും ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ ഒത്തിരി ക്യൂട്ടായിട്ടുള്ള ഒരു പ്ലാന്റാണ്. നമ്മുടെ റെയിൻ ലില്ലിയുടെ തന്നെ പിങ്ക് കളറിൽ വലിയ പൂക്കളുണ്ടാകുന്ന ചെടി. ബേബി പിങ്ക് കളറിലുള്ള ഈ പൂക്കൾ മറ്റ് റെയിൻ ലില്ലി പൂക്കളുടെ പോലെയല്ല, നല്ല വലിപ്പമുണ്ട്. ഇതിൻ്റെ 2 അല്ലെങ്കിൽ 3 ബൾബുള്ള പ്ലാന്റിന് 60 rupees ആണ് റേറ്റ്. അടുത്തത് ആര് കണ്ടാലും കൊതി വരുന്ന രീതിയിലുള്ള ഒരു കലേഡിയം വെറൈറ്റിയാണ്. ഇതൊരു ഇല തന്നെയാണോ എന്ന് പോലും നമുക്ക് സംശയം തോന്നും. കണ്ടുകഴിഞ്ഞൊരു ആർട്ട് വർക്ക് പോലെയില്ലേ. ഈ ചെടിക്ക് ഒന്നിൽ കൂടുതൽ പേരുകളുണ്ട്. കലേഡിയം തായ് ബ്യൂട്ടി, പിങ്ക് ബട്ടർഫ്ലൈ, പിന്നെ ഹാർട്ട് ഓഫ് ജീസസ്, ഇതൊക്കെ ഈ ചെടീൻ്റെ പേരുകൾ തന്നെയാണ്. ഈ ഇലയ്ക്ക് ഒരു ഡാർക്ക് പിങ്ക് കളറല്ലേ, ഈ സെയിം വെറൈറ്റി തന്നെ ഒരു റെഡ് ഷെയ്ഡ് വരുന്നതുമുണ്ട്. 2 ഷെയ്ഡും ഹാർട്ട് ഓഫ് ജീസസ് എന്നുള്ള പേരിൽ തന്നെയാണ് അറിയപ്പെടുക. കാണാൻ നല്ല കളർഫുള്ളായ അട്രാക്ഷൻ ഉള്ള പ്ലാന്റാണ്. കലേഡിയം പ്ലാന്റ്സ് എപ്പോഴും ഡയറക്റ്റ് സൂര്യപ്രകാശം അടിക്കുന്നിടത്ത് വെക്കരുത്. നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഷെയ്ഡഡ് ഏരിയയിലേ വെക്കാവൂ. അതുപോലെ തന്നെ വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്ന പോട്ടിംഗ് മിക്സിൽ വെക്കണം. വെള്ളം കെട്ടി നിന്നാൽ ഇതിൻ്റെ തണ്ടുകൾക്കൊക്കെ ചീച്ചിൽ വരും. സെയിലിനുള്ള പ്ലാന്റ് ഈ ഒരു സൈസ് തന്നെയാണ് കേട്ടോ. വലിപ്പമുള്ള പ്ലാന്റാണ്. ഒരു പ്ലാന്റിൻ്റെ റേറ്റ് 130 rupees. അപ്പോൾ ഈ ഒരു പ്ലാന്റ് വേണ്ടവരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക കേട്ടോ. ഈ ആഴ്ചയിൽ സെയിൽ ലിസ്റ്റിലെ പ്ലാന്റ്സ് ഓർഡർ ഫിക്സ് ചെയ്തിട്ട് ഇനി ദീപാവളി ഹോളിഡേയ്സ് കഴിഞ്ഞിട്ട് പ്ലാന്റ് അയച്ചാൽ മതി എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അടുത്ത ആഴ്ചയിൽ ഇനി നമുക്ക് 1-2 ദിവസം മാത്രമേ കൊറിയർ അയക്കാൻ കിട്ടുള്ളൂ. അടുത്ത പ്ലാന്റ് നല്ല കിഡുമായിട്ടുള്ളൊരു പ്ലാന്റാണ് അലോക്കേഷ്യ മിക്കി മൗസ്. നല്ല ഭംഗിയുള്ള ചെടിയാണ്, അതുപോലെ തന്നെ നല്ല വിലയുള്ള ചെടിയുമാണ്. ശരിക്കും ഒരു എക്സ്ട്രാ ഓർഡിനറി പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഇല നല്ല വലിപ്പം വെക്കുവേ. ഇതിപ്പം എനിക്ക് കൊറിയർ ചെയ്യാൻ പറ്റുന്ന വലിപ്പത്തിലുള്ള പ്ലാന്റാണ് നിങ്ങളിപ്പോൾ കാണിക്കുന്നത്. ഇതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഇങ്ങനെയും കിട്ടുന്ന വെറൈറ്റികളല്ല. ഇനിയിപ്പോൾ കിട്ടിയാൽ തന്നെ ഭയങ്കര വില കൊടുക്കുകയും വേണം. ഈ ഒരു വിലയ്ക്ക് ഈ ചെടി വാങ്ങുന്നത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ അത് മിസ് ചെയ്ത് കളയരുത് കേട്ടോ. അടുത്ത പ്ലാന്റ് നിറഞ്ഞ് വെള്ളപ്പൂക്കൾ ഉണ്ടാകുന്ന വൈറ്റ് കളർ വള്ളി റോസാണ്. നമുക്കിങ്ങനെ മതിൽ സൈഡിലോ ആർച്ചിലോ അല്ലെങ്കിൽ ചെടിച്ചട്ടിയിലോ നമ്മുടെ ഐഡിയ അനുസരിച്ചിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് അത്. നല്ല പരിചരണം കൊടുക്കുകയാണെങ്കിൽ നിറഞ്ഞ് കൊല കുത്തി എപ്പോഴും പോകുണ്ടാവും. വള്ളി റോസിൻ്റെ സാമാന്യം വലിപ്പമുള്ള ഇങ്ങനെയുള്ള ഒരു പ്ലാന്റിന് 120 rupees റേറ്റ്. ഇതിപ്പോൾ നമുക്ക് ഒത്തിരി പ്ലാന്റ്സ് ഇല്ല സ്റ്റോക്കിൽ. ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് ഉള്ള പ്ലാന്റ്സ് തീരുന്നത് വരെയാണ് കൊടുക്കാൻ കഴിയുക. ചില പ്ലാന്റ്സൊക്കെ നമുക്ക് നിലവിലുള്ള സ്റ്റോക്ക് തീർന്നു പോയാലും പിന്നെ അവൈലബിൾ ആക്കാൻ പറ്റും. പക്ഷേ ചില പ്ലാന്റ്സ് എന്ന് പറയുന്നത് അത് ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. പിന്നെ അത് തീർന്നു പോയാൽ തീർന്നു, പിന്നെ അത് അടുത്ത വരവ് വരണ വരെ നമ്മൾ കാത്തിരിക്കണം. ഇനി നമ്മുടെ ഡെയ്സിക്കുട്ടി സുന്ദരിക്കുട്ടിയെ കണ്ടോ. നിങ്ങൾ വിളിച്ചാൽ നിങ്ങളുടെ വീടുകളിലേക്ക് ഓടി വരാൻ റെഡി ആയിട്ടാണ് കക്ഷി ഇരിക്കുന്നത്. ഡെയ്സി ഉണ്ടോ ഡെയ്സി ഉണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ആളുകളെ തിരക്കാറുണ്ട് എന്നോട്. ഇപ്പോൾ ഡെയ്സി ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ഒരു കളറിലുള്ള പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. നിറയെ മുട്ടും പൂവൊക്കെ ഉണ്ട്. മീഡിയം സൈസ് പ്ലാന്റാണ്. ഒരു പ്ലാന്റിന് 80 rupees റേറ്റ്. അപ്പോൾ ഡെയ്സി കുട്ടിയെ വേണ്ടവർ വേഗം 80 rupees പേ ചെയ്ത് കക്ഷിയെ കൊണ്ടുപോക്കോ കേട്ടോ. പൂ ഉണ്ടായി കഴിയുമ്പോൾ ട്രിം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പുതിയ പുതിയ മുളകൾ പൊട്ടി എപ്പോഴും പൂ ഉണ്ടാവട്ടെ ഈ ചെടിയിൽ. കേളി പെടലാന്തസ് ആണ് അടുത്ത പ്ലാന്റ്. ഒരു അടിപൊളി പ്ലാന്റാന്ന് ഞാൻ പറയും. കാണാൻ നല്ല അഴകുണ്ടെന്ന് മാത്രമല്ല ഇത് ഒത്തിരി കാലം ലാസ്റ്റ് ചെയ്യുന്നൊരു പ്ലാന്റാണ്. അധികം കംപ്ലയിൻസ് ഒന്നും ഇല്ലാണ്ട് നല്ല ഭംഗിയായിട്ട് ഹാങ്ങിങ് പോട്ടിൽ പ്രത്യേകിച്ചും നമ്മൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പറായിട്ട് കിടക്കും. എൻ്റെ വീട്ടിലിത് എനിക്ക് തോന്നുന്നു ഒരു 4-5 കൊല്ലത്തോളമായി ഒരു പോട്ടിൽ തന്നെ ചെടി കിടക്കുന്നു. പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഈ ചെടി ഞാൻ നട്ടതിന് ശേഷം ഇതുവരെ ഇത് റീപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇടയ്ക്കൊക്കെ ആരെങ്കിലുമൊക്കെ ചോദിക്കുന്നുണ്ട്, ഒരു തണ്ടൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഒടിച്ചു കൊടുക്കലുണ്ട്. അല്ലാതെ നമ്മളിത് ചട്ടി മാറ്റി വെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല ശുശ്രൂഷ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിന് ഈ ഒരു ഭംഗിയല്ല കേട്ടോ. നല്ല ബുഷിയായിട്ട് ഇതിലും ഭംഗിയായിട്ടിരിക്കും. ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ നോക്കിയാൽ കാണാൻ പറ്റും ഈ ചെടി തന്നെ ഇതിന് മുമ്പ് എങ്ങനെ ഇരുന്നതെന്നുള്ളത്. പെടിലാന്തസിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 80 rupees ആണ്. ഒത്തിരി വലിപ്പമല്ല കേട്ടോ. ഇതൊരു സ്ലോ ഗ്രോയിങ് പ്ലാന്റ് ആണ്. സെയിൽ ലിസ്റ്റിലെ അടുത്ത പ്ലാന്റ് ഡ്യൂറാന്ത വെരിഗേറ്റഡ് ആണ്. നല്ല തത്ത പച്ച കളറ്, അതിൻ്റെ അടുക്ക് കുറച്ച് കരിഞ്ഞ പച്ച കളറായിട്ടുള്ള ഒരു ഷെയ്ഡാണ് അതിനുള്ളത്. ഇലച്ചെടിയായിട്ടും പൂച്ചെടിയായിട്ടൊക്കെ നമുക്ക് വളർത്താം. പൂ നമ്മുടെ സാധാ ഡ്യൂറാന്ത പ്ലാന്റിൻ്റെ ആ ഒരു വയലറ്റ് പൂ ഉണ്ടല്ലോ, അത് തന്നെയാണ് ഉണ്ടാവുക. ഇലകൾക്ക് ആവശ്യത്തിന് സൂര്യപ്രകാശം കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ബ്രൈറ്റ്നസ് ഉണ്ടല്ലോ, അത് കൂടി കൂടി വരും.
സൂപ്പർ പ്ലാന്റ് ആണ്. ഒരു പ്ലാന്റിന് 80 rupees ആണ് റേറ്റ്. നെക്സ്റ്റ് പ്ലാന്റ് മിൽക്കി ബാംബു ആണ്. എനിക്ക് ഈ ഒരു ഫ്ലൂറസൻ പച്ചേനോട് ഭയങ്കര ഇഷ്ടമാട്ടോ. അതായത് നമ്മളെ തോട്ടത്തിൽ കുറേ ചെടികൾ നിൽക്കുമ്പം അതിൽ തിരിഞ്ഞ് കാണുന്ന ഒരു കളറാണത്. മിൽക്കി ബാംബു നമുക്കറിയാം നല്ല ഭംഗിയുള്ള ചെടിയാണ്, ലോങ് ലാസ്റ്റിംഗ് പ്ലാന്റ് ആണ്. സിറ്റ് ഔട്ടിലും അല്ലെങ്കിൽ നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഇൻഡോർ ഏരിയയിലൊക്കെ വെക്കാവുന്ന ചെടിയാണ്. അതുപോലെ ഒത്തിരി ശുശ്രൂഷകൾ വേണ്ട ചെടിയോ അല്ല. ഒരു പ്ലാന്റിന് 80 rupees ആണ്. ഒരു വെറൈറ്റി ലുക്കുള്ള ഈ ഒരു ഡ്രസ്സിന് വേണ്ടവർക്ക് പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ. ഒരു പ്ലാന്റിൻ്റെ റേറ്റ് 70 rupees ആണ്. മറ്റുള്ള ചെടികളുടെ ഒരു സ്ട്രക്ചറിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ചെടിയാണത്. സ്ഥലം കുറവുള്ളവർക്ക് നല്ല ഭംഗിയായിട്ട് വളർത്താൻ പറ്റുന്ന ചെടിയാണെന്ന് ഞാൻ പറയും. ഇനിയുണ്ടല്ലോ നമുക്ക് ഇൻഡോറിൽ നല്ല മനോഹരമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ലക്കി ബാംബുവിൻ്റെ പല ഷേപ്പിലുള്ള പ്ലാന്റ്സ് ആണ് ഈ കാണിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി ശരിക്കും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നല്ല കലാപരമായിട്ട് എന്ത് ഭംഗിയിലാണ് ഈ ചെടീനെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് നോക്ക്. നമുക്കിതിങ്ങനെ തന്നെ നല്ലൊരു ട്രെയിൽ വീടിനകത്ത് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. ലക്കി ബാമ്പ് വീടിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല ഭാഗ്യം കൊണ്ടുവരും എന്നാണ് പൊതുവെയുള്ള വിശ്വാസം. ഭാഗ്യം കൊണ്ടുവന്നാലും ഇല്ലെങ്കിലും ഇത് കാണുമ്പോൾ നല്ല സന്തോഷം നമുക്ക് തോന്നും എന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് പറയാം. പക്ഷേ ഇതിൻ്റെ ഇങ്ങനെയുള്ള ഷേപ്പ് കണ്ട് നമുക്ക് സന്തോഷിക്കണമെങ്കിൽ 570 രൂപ മുടക്കണം കേട്ടോ. ഇതാ ഇത് ഇങ്ങനെ കണ്ടും നമുക്ക് സന്തോഷിക്കാം. ഇത് വേറൊരു രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല രസമുണ്ട് ഇത് കാണാനും അല്ലേ. ടേബിൾ ടോപ്പറായിട്ട് നമുക്ക് വീടിനകത്തോ ഓഫീസിനകത്തൊക്കെ വെക്കാം. ഇതൊരു പ്ലാന്റിന് 370 രൂപയാണ് റേറ്റ് വരുന്നത്. ഒത്തിരി കമ്പുകൾ നല്ല തിക്കായിട്ടാണ് ഇതിലിരിക്കുന്നത്. ഇനി ഇതിൻ്റെ തന്നെ കുറച്ചും കൂടെ കമ്പുകളുടെ എണ്ണം കുറച്ചിട്ടുള്ള സെറ്റ് ഉണ്ട്, അതും കൂടെ ഞാൻ കാണിക്കാം. ഇതാണ് ആ സംഭവം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 250 രൂപയാണ്. അയ്യോ ഇതിനൊക്കെ എന്തൊരു വിലയാന്ന് ആരും പറയല്ല. ഇതിനൊക്കെ ഇത്രയും വിലയുണ്ട് കേട്ടോ. കാണുമ്പോൾ നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും ഒരു മുള പോലും കേടാവാത്ത രീതിയിൽ ഇതിങ്ങനെ സെറ്റ് ചെയ്തെടുക്കണമെങ്കിൽ ഇച്ചിരി പണിയുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ വിലയുള്ള ചെടികളൊക്കെ വാങ്ങാൻ സാധിക്കുന്നവർ വാങ്ങി വീടൊക്കെ മനോഹരമാക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ സെയിലിസ്റ്റിലുള്ള പ്ലാന്റ്സ് എല്ലാം ഞാൻ കാണിച്ചു. ഒപ്പം തന്നെ ഇന്ന് കൊറിയർ അയക്കാനുള്ള പ്ലാന്റ്സ് എല്ലാം ഇവിടെ റെഡിയാക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. ഒട്ടുമിക്കവരും തന്നെ ഞാൻ അയച്ചു തരുന്ന ചെടികളൊക്കെ കൈ കിട്ടിക്കഴിയുമ്പോൾ നല്ല നല്ല കമൻറ്റ്സ് എനിക്ക് വാട്സപ്പ് മെസ്സേജിലൂടെ അറിയിക്കാറുണ്ട്. പക്ഷേ വീഡിയോയുടെ അടിയിലും കമൻറ്റ് ചെയ്യാനായിട്ട് ഇടയ്ക്കൊന്ന് ശ്രമിക്കണേ. സത്യത്തിൽ ഈ ചെടികളൊക്കെ പാക്ക് ചെയ്ത് നിങ്ങളുടെ കയ്യിലത് സേഫായിട്ട് കിട്ടുന്നത് വരെ ചെറിയൊരു ടെൻഷൻ ഉണ്ട് കേട്ടോ. ചെറുതല്ല, വലിയൊരു ടെൻഷൻ തന്നെ ഉണ്ട് കേട്ടോ. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അയച്ചു തന്ന ചെടികളൊരു പൂവൊക്കെ ഉണ്ടായി, നിങ്ങൾ ഒരു പിക്ചറൊക്കെ എനിക്ക് അയച്ചു തരുമ്പം ആ ടെൻഷനൊക്കെ അങ്ങ് മാഞ്ഞ് അലിഞ്ഞില്ലാണ്ടാവും. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനിയും പുതിയ പുതിയ വീഡിയോകളായിട്ട് ഞാൻ തിരിച്ചെത്തും. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, ഹെൽത്തി ആയിരിക്കുക. ബൈ ബൈ.